ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. മലയാള ടെലിവിഷൻ പ്രേമികളുടെ ഇഷ്ട സീരിയലാണ് ഏഷ്യാറ്റിക് സംപ്രേഷണം ചെയ്തു വരുന്ന കുടുംബവൾക്ക് എന്ന് പറഞ്ഞാൽ. അത്യന്തം നാടകീയവും സംഘർഷഭരിതവുമായിട്ടുള്ള ക്ലൈമാക്സ് എപ്പിസോഡുകൾ ഇപ്പോൾ പുറത്തു നിൽക്കുകയാണ്. എന്തൊക്കെയാണ് പ്രേക്ഷകർ ഞെട്ടിപ്പിക്കുന്ന എപ്പിസോഡുകളാണ് ഇന്നത്തെ എപ്പിസോഡിനകത്ത് നമുക്ക് കാണാൻ സാധിച്ചിരിക്കുന്നത്. അപ്പോൾ വീഡിയോ ഇട്ട് പോകുന്നതിന് മുമ്പായിട്ട് ആദ്യമായിട്ട് ചാനൽ കാണാൻ സുഹൃത്തുക്കാണെങ്കിൽ പുത്തൻ പുതിയ സീരിയൽ സിനിമ അപ്ഡേറ്റുകൾ ആദ്യം തന്നെ അറിയാൻ വേണ്ടി ഇപ്പോൾ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് നോക്കുക. കഴിഞ്ഞ ആഴ്ച നമ്മൾ കണ്ടായിരുന്നു ശിവദാസന്റെ മരണത്തിന് ശേഷം ശ്രീനേരത്തിലാകെ എല്ലാവരും തന്നെ സങ്കടത്തിലായിരുന്നു. ഇപ്പോഴത്തെ പുതിയൊരു ദുഃഖവാർത്ത കൂടി വന്നിരിക്കുകയായിരുന്നു. കഴിഞ്ഞ ആഴ്ചയായിരുന്നു സിദ്ധാർത്ഥും വേദികയും തമ്മിലുള്ള ഡൈവേഴ്സ് നടന്നത്. പിന്നീട് ഇന്നത്തെ എപ്പിസോഡിനകത്ത് നമുക്ക് കാണാൻ സാധിക്കുക, പ്രതീക്ഷ പാട്ടുപാടാനായിട്ട് ചെന്നൈയിലേക്ക് പുറപ്പെടാൻ വരികയാണ്. സഞ്ജനയും കൂട്ടിയാണ് ഇത്തവണ പ്രതീക്ഷ പോകുന്നത്. അത് നേരത്തെ സുമിത്ര അമ്മ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അമ്മ പറയുന്നതിന് മുമ്പ് പ്രതീക്ഷ ഒരു തീരുമാനം ഉറപ്പിച്ചെടുത്തിരുന്നു. അവിടെ ഒരു ഫ്ളാറ്റ് എടുത്ത് അവിടെ തന്നെ സെറ്റ് ചെയ്യാനുള്ള പ്ലാനാണ് പ്രതീക്ഷൻ്റെ എന്ന് അമ്മയോട് പങ്കുവെക്കുന്നുണ്ടത്. അന്ന് പ്രതീക്ഷ സഞ്ജനയും ചെന്നൈയിലേക്ക് ഇന്ന് പുറപ്പെടുകയായിരുന്നു. അമ്മ വേദിക ഇപ്പോഴും സമ്പത്തിന്റെ വീട്ടിൽ തന്നെയാണ് താമസം. അങ്ങനെ സുമിത്ര സമ്പത്തിനെ കാണാൻ പോവുകയാണ്. വേദിയെക്കുറിച്ചാണ് സുമിത്രയ്ക്ക് സമ്പത്തിനോട് പറയാനുണ്ടായിരുന്നത്. വേദിക്ക് ഇപ്പോൾ നേരവിന് മാത്രമേ വേണ്ടിയുള്ളൂ, അതിനുവേണ്ടിയാണ് വേദിക ഇപ്പോൾ ജീവിക്കുന്നത് പറയുകയാണ്. എന്നാൽ സമ്പത്ത് പറയുന്നുണ്ട് അങ്ങനെ അവൾക്ക് മാത്രമായിട്ട് ഞാൻ നേരവിനെ വിട്ടു നൽകുകയായിരുന്നു പറയുന്നത്. അപ്പോഴാണ് സുമിത്ര ആ ഒരു കാര്യം പറഞ്ഞത്, എങ്കിൽ നിങ്ങൾ തമ്മിൽ ഒന്നുകൂടെ പുനർവിവാഹം കഴിക്കണം എന്ന് പറയുകയാണ്. അതായത് ഒരിക്കൽ കൂടി പണ്ട് മുടങ്ങി, അതായത് പണ്ട് നിങ്ങൾ ബന്ധം ഏർപ്പെട്ടിട്ടുണ്ടായിരുന്നു, എന്നാൽ ഇപ്പോൾ നിങ്ങൾക്ക് രണ്ടുപേർക്കും ഇഷ്ടമാണെങ്കിൽ നിങ്ങൾ രണ്ടുപേരോടും വീണ്ടും ഒരുമിക്കണമെന്ന് പറയുകയായിരുന്നു സുമിത്ര. ഇത് കേട്ട സമ്പത്ത് അതിനെക്കുറിച്ച് ആലോചിക്കുകയായിരുന്നു. അപ്പം ആ ഒരു സമയത്ത് എല്ലാം അതിനുശേഷം സുമിത്ര തിരിച്ച് വീട്ടിലോട്ട് പോവുകയായിരുന്നു. വീട്ടിലെത്തി രോഹിത്തിനോടായിട്ട് സുമിത്ര ഓരോ കാര്യങ്ങൾ സംസാരിക്കുകയായിരുന്നു. സംസാരത്തിനിടയിലാണ് രോഹിത്തിനോട് ഈ ഒരു കാര്യം സുമിത്ര ആവശ്യപ്പെടുന്നത്, നമുക്ക് ശ്രീനിരയും വിട്ട് പോകാമെന്ന് പറയുകയാണ്. ആ ഒരു വാക്ക് സുമിത്രയുടെ നാവിൽ നിന്ന് കേട്ടപ്പോൾ രോഹിത് ആകെ ആശ്ചര്യപ്പെട്ടു പോവുകയാണ്. ഇത് സുമിത്ര തന്നെയാണ് പറയുന്നത്. അവിടെ എല്ലാമായി ശ്രീനിരയും വിട്ട് പോവുകയാണോ എന്ന് രോഹിത് ആലോചിക്കുകയാണ്. അങ്ങനെ അവർ രണ്ടുപേരും അവിടെ നിന്ന് ഇറങ്ങാനുള്ള തീരുമാനത്തിലെത്തുകയാണ്. പിറ്റേ ദിവസം നോക്കുകയാണെന്ന് വെച്ചാൽ അതും പറഞ്ഞ് രണ്ടുപേരും കിടക്കുകയായിരുന്നു. രാത്രി സ്വപ്നത്തിൽ നിന്നുള്ള അച്ചാച്ചൻ വരികയായിരുന്നു. അച്ചാച്ചൻ ആ ഒരു റേഡിയോ വെച്ച് പാട്ട് കേട്ടുകൊണ്ടിരിക്കുന്നു. അത് കണ്ട് അച്ചാന്ന് വിളിച്ചുകൊണ്ട് സുമിത്ര അങ്ങോട്ട് ഓടി വരികയായിരുന്നു. അച്ഛൻ പറയുന്നത് ഇത് നിന്റെ വീടാണെന്ന്, ഞാൻ ഇവിടെ തന്നെ ഉണ്ടെന്ന്, നിങ്ങളെ വിട്ട് ഒരിക്കലും പോയിട്ടിരുന്നു, എല്ലാവരും പോരാൻ തുടങ്ങി. ആ ഒരു സ്വപ്നം കണ്ട് ഞെട്ടി കൊണ്ടിരിക്കുകയായിരുന്നു സുമിത്ര. എന്തു പറ്റിയെന്ന് രോഹിത് ചോദിക്കുമ്പോൾ ഞാനൊരു സ്വപ്നം കണ്ടെന്ന് പറയുന്നു. അച്ഛനെ ആയിരുന്നു സ്വപ്നം കണ്ടതെന്ന് പറയുകയായിരുന്നു. അപ്പോൾ വിഷമിക്കണമെന്ന് പറഞ്ഞ് രോഹിത് സുമിത്രനെ ആശ്വസിപ്പിച്ച് കിടക്കുകയായിരുന്നു. അതിനുശേഷം കാണാൻ സാധിക്കുന്നത് ഇന്നത്തെ ഏറ്റവും പുതിയ എപ്പിസോഡ് പ്രമോയാണ്. അതായത് സമ്പത്തും വേദികയും തമ്മിൽ വീണ്ടും വിവാഹം ചെയ്യാൻ ഒരുങ്ങുകയാണ്. ഈ ഒരു വാർത്ത കേട്ട് എല്ലാവരും സന്തോഷിക്കുമ്പോൾ ഒരാൾക്ക് മാത്രം ഇതൊന്നും താങ്ങാനാകാതെ നിൽക്കുകയാണ്. അതായത് നമ്മുടെ സിദ്ധാർത്ഥനായിരുന്നു. സിദ്ധാർത്ഥ് എന്ത് ചെയ്യണമെന്ന് അറിയാത്ത അവസ്ഥയിലോട്ട് എത്തുകയായിരുന്നു. അതിനുശേഷം സിദ്ധാർത്ഥ് അറിയുകയാണ്, അതായത് രോഹിത് സിദ്ധാർത്ഥനോട് പറയുന്നുണ്ട് ഞങ്ങൾ ഈ ശ്രീനിരയും വിട്ട് പോവുകയാണെന്നുള്ള കാര്യം പറയുകയാണ്. അതായത് സുമിത്രയും അതോടൊപ്പം തന്നെ രോഹിത്തും. ഈ ഒരു വാർത്ത കൂടി കേട്ടപ്പോൾ സിദ്ധാർത്ഥ് ആകെ തകർന്നു പോവുകയാണ്. ആരുമില്ലാതെ അനാഥമായി പോകുന്ന ശ്രീനിരയത്തിൽ താനെന്ത് ചെയ്യാനെന്നുള്ള ചിന്ത അപ്പോൾ സിദ്ധാർത്ഥന് വരികയാണ്. അവർ പോയ ശേഷം സരസ്വതി അമ്മ സിദ്ധുവിന്റെ അടുത്ത് കല്യാണക്കാരിയുമായിട്ട് വരികയാണ്. ഇത് കേട്ടപ്പോൾ സിദ്ധാർത്ഥ് സരസ്വതിയോട് പൊട്ടിത്തെറിക്കുകയായിരുന്നു. അങ്ങനെ പിറ്റേ ദിവസം രാവിലെ ഒരു എഴുന്നേറ്റപ്പോൾ സിദ്ധാർത്ഥനെ വിളിച്ചപ്പോൾ ഫോനെ റൂമിൽ കാണുന്നില്ല. റൂമിലൊരു കത്തെഴുതി വെച്ച് സിദ്ധാർത്ഥ് പോകുന്നതായിട്ടാണ് പുതിയ പ്രമോദി നമുക്ക് മനസ്സിലാക്കാൻ സാധിച്ചിരിക്കുന്നത്. എന്തൊക്കെയാണ് കണ്ടു തന്നെ അറിയണം. ഈ ഒരു രീതിയിൽ തന്നെയാണ് എപ്പിസോഡ് സീരിയൽ അവസാനിക്കുന്നത്. അല്ലെങ്കിൽ വേദിക സമ്പത്ത് ഒന്നിക്കുമ്പോൾ പുതിയൊരു പങ്കാളിയെ സിദ്ധാർത്ഥനും കിട്ടുമെന്നും കണ്ടു തന്നെ അറിയണം. എന്തൊക്കെയാണ് മികച്ച രീതിയിൽ തന്നെ സന്തോഷം എല്ലാവരെയും സന്തോഷത്തിലാഴ്ത്തിക്കൊണ്ട് തന്നെ ഈ ഒരു സീരിയൽ അവസാനിക്കുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. അപ്പോൾ വരും ദിവസങ്ങളെ കുടുംബങ്ങളൊക്കെ നിറച്ചിട്ട് എല്ലാവിധ എപ്പിസോഡ് റിലീസും ആദ്യം തന്നെ അറിയാൻ വേണ്ടി ഇപ്പോൾ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് നോക്കുക.